മെഡിക്കൽ കഴിഞ്ഞാൽ മറ്റൊരു ഓപ്പർച്യൂണിറ്റീസാണ് ഹോമിയോ എന്ന് പറയുന്നത്. വളരെ വ്യക്തമായ ഗോളോടുകൂടി ഹോമിയോ പഠിക്കുന്നവർക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഇനിയുമുണ്ട്. കേരളത്തിൽ 5 മെഡിക്കൽ കോളേജുകളാണ് ഹോമിയോയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളൊന്നുമില്ല. 2021 വർഷത്തിൽ എത്ര റാങ്കുള്ള വിദ്യാർത്ഥികൾക്കാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്? മുസ്ലിംസ്, ഈഴവ, ജനറൽ ഓരോ വിഭാഗത്തിലും എത്ര റാങ്കുള്ളവർക്ക് അഡ്മിഷൻ ലഭിച്ചു എന്നുള്ളത് ഈ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ടും കാണുക. സംശയങ്ങളുള്ളവർ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുമായും ഇതിൽ കമൻ്റായിട്ടൊക്കെ നിങ്ങൾക്ക് സംശയം ചോദിക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം നൽകുന്നതാണ്. ഞാൻ സൈഫ് വാളപ്ര, സ്കിൽ ഫൈൻഡർ ആൻഡ് കരിയർ കോച്ച് ഫ്രം സ്കിയോളോ അസസ്മെൻറ്റ് സെൻറ്റർ കൊണ്ടോട്ടി. വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ പറയാനുള്ളത്, ഇപ്പോൾ ഹോമിയോയുടേതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിലും ആയുർവേദത്തിൻ്റെതും അതേപോലെ തന്നെ ഫിഷറീസ്, വെറ്റിനറി, BSc അഗ്രികൾച്ചർ, MBBS പ്രൈവറ്റിലെയും ഗവൺമെൻറ്റിലെയൊക്കെ ലാസ്റ്റ് റാങ്കിൻ്റെ വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതൊക്കെ കണ്ട് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആവുന്നതാണ്. LBSൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സിനുള്ള ലാസ്റ്റ് റാങ്ക് അനുസരിച്ചുള്ള വീഡിയോസ് മുന്നേ അപ്ലോഡ് ചെയ്തിട്ട് അതെല്ലാം കണ്ട് നിങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓപ്ഷൻ രജിസ്ട്രേഷനിലേക്ക് പോകുക എന്നുള്ളതാണ് പറയാനുള്ളത്. MCCയുടെ രജിസ്ട്രേഷൻ ഈ വരുന്ന ഒക്ടോബർ 10 ആരംഭിക്കുമെന്നും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ അറിയിക്കുകയാണ്. സോ നമുക്ക് നോക്കാം, ജനറൽ വിഭാഗത്തിൽ ഏത് കോളേജിലാണ് ലാസ്റ്റ് റാങ്ക് എങ്ങനെയാണ് വന്നിരിക്കുന്നതൊക്കെ. ആദ്യം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 6218 ജനറൽ റാങ്ക് വന്നിരിക്കുന്ന ഒരു വിദ്യാർത്ഥി ലാസ്റ്റായിട്ട് പ്ലേസിലായപ്പോൾ, അത് ട്രിവാൻഡ്രത്ത് വരുമ്പോൾ 8115, അത് ചോറ്റാനിക്കര വരുന്ന സമയത്ത് 8559, നേമം ശ്രീ വിദ്യാ ധീരജ മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന സമയത്ത് 9045, കോട്ടയത്തിലേക്ക് വരുമ്പോൾ 9058. അപ്പോൾ 9058 വരെ ലാസ്റ്റ് റാങ്കുള്ള ആളുകൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലാസ്റ്റ്. അതായത് 9058 ജനറൽ കാറ്റഗറി ക്ലോസ് ആയിരിക്കുന്നത്. അത് EWSലേക്ക് വരുന്ന സമയത്ത്, മുന്നോക്ക വിഭാഗക്കാരിലെ പിന്നോക്ക വിഭാഗക്കാരിലേക്ക് വരുന്ന സമയത്ത് 13070 കോട്ടയവും 13149 കോഴിക്കോടും 13382 ഡോക്ടർ പാടിയാർ മെമ്മോറിയൽ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജും 13607 ട്രിവാൻഡ്രത്തും 14631 നേമത്തും ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് EWS കാറ്റഗറിയിൽ വന്നിരിക്കുന്ന അവസാനത്തെ റാങ്ക് എന്ന് പറയുന്നത്. ഇനി ഈഴവ വിഭാഗത്തിലേക്ക് വരുമ്പോൾ എങ്ങനെ നോക്കാം. കോഴിക്കോട് 8660, നിങ്ങൾക്ക് സൈഡ് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, നിങ്ങൾക്കത് ഉപകാരപ്പെടും. അതേപോലെ തന്നെ ട്രിവാൻഡ്രത്ത് വന്നിരിക്കുന്നത് 9459, അത് ഡോക്ടർ പടിയാർ മെമ്മോറിയൽ വന്നിരിക്കുന്നത് 9599, കോട്ടയത്ത് 9660, നേമത്ത് 10296. അപ്പോൾ 10296 വരെ വന്നിരിക്കുന്നൊരു കുട്ടി മോപ്പപ്പ് അലോട്ട്മെൻറ്റിലോ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ ഒക്കെ ആയിട്ട് പ്ലേസിലായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി മറ്റൊരു വിഭാഗം മുസ്ലിംസാണ്. മുസ്ലിംസിൽ കോഴിക്കോട് 6422, ട്രിവാൻഡ്രം 8509, അതേപോലെ തന്നെ പടിയാർ മെമ്മോറിയൽ 8909, കോട്ടയത്ത് 9329, നേമം 9485 ക്ലോസ് ആയിരിക്കുന്നത്. ലാറ്റിൻ കത്തോലിക്കയിൽ വരുമ്പം കോഴിക്കോട് 6404, അതേപോലെ പടിയാറിൽ 10131, നേമത്ത് 11547, കോട്ടയത്ത് 11776, അവസാനം 13432 കിട്ടിയൊരു കുട്ടിക്ക് ട്രിവാൻഡ്രത്ത് അഡ്മിഷൻ ലഭിച്ചു എന്നുള്ളതാണ്. ഇനി ദീപര കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്ന സമയത്ത് ഇത് തന്നെ, പടിയാറിൽ 14687, കോഴിക്കോട് 16076, കോട്ടയത്ത് 17949, ട്രിവാൻഡ്രം 19378, നേമത്ത് 19460. 19460 വന്നിരിക്കുന്ന ദീപര വിഭാഗക്കാർക്ക് ഗവൺമെൻറ് കോളേജിൽ ഗവൺമെൻറ് ഫീസിൽ ഹോമിയോപ്പതിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. വിശ്വകർമ്മ വരുന്ന സമയത്ത് കോഴിക്കോട് 8208, ട്രിവാൻഡ്രം 8225, 9596 ഇപ്പോൾ പടിയാറ്, അതേപോലെ തന്നെ 9634 കോട്ടയം, 10250 നേമത്ത് ഒരു വിശ്വകർമ്മ കമ്മ്യൂണിറ്റിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. BX
ബിഎക്സിലേക്ക് വരുന്ന സമയത്ത് രണ്ട് കോളേജുകളാണുള്ളത്. ഒന്ന് പടിയാറിൽ 10,456 കോഴിക്കോട് 11,002 ആണ് വന്നിരിക്കുന്നത്. അതേപോലെ കുടുംബി വിഭാഗത്തിലേക്ക് വരുമ്പോൾ 17,504 ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് പടിയാറിൽ വന്നിരിക്കുന്നത്. 29,451 ട്രിവാൻഡ്രത്ത് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ 30,827 കോഴിക്കോട് വന്നിരിക്കുന്നത്. ഇതാണ് ഒരു അവസാന റാങ്കായിട്ട് കുടുംബിയിൽ വന്നിരിക്കുന്നത്. ഇനി കെ എൻ അഥവാ കുശബൻ ആൻഡ് റിലേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ വന്നിരിക്കുന്ന ആളുകൾ മൂന്ന് കോളേജിലാണ് ലാസ്റ്റ് അഡ്മിഷൻ കയറിയിരിക്കുന്നത്. ഒന്ന് പടിയാല് തന്നെ 25,064, മറ്റൊന്ന് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്ത് 31,694, നേമത്ത് 32,634 വന്നിരിക്കുന്നത്. ഇനി എസ് സി വിഭാഗത്തിലേക്ക് വരുന്ന സമയത്ത് കോഴിക്കോട് 15,966, ട്രിവാൻഡ്രം 16,653, നേമം 19,508, അതേപോലെ പടിയാറ് 19,657, കോട്ടയം 19,743 വന്നിരിക്കുന്നത്. എസ് ടി വിഭാഗത്തിലേക്ക് വരുമ്പോൾ 26,450 ട്രിവാൻഡ്രവും 25,200 കോഴിക്കോടും 25,446 പടിയാറ് 29,632 കോട്ടയത്തും 31,450 റാങ്ക് കിട്ടിയ കുട്ടി നേമത്ത് ഹോമിയോ ഡോക്ടറായിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതാണ് ഏറെക്കുറെ ഹോമിയോപ്പതിയിലുള്ള ഡീറ്റെയിൽസ്. ഗവൺമെൻറ്റിൽ മാത്രമേ നമുക്കിവിടെ കോളേജുകളുള്ളൂ, ഒറ്റ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളില്ല എന്നുള്ളത് ഓർക്കുക. ഏറെക്കുറെ MBBS കിട്ടാത്ത കുറേ കുട്ടികളുണ്ടാകും. ഇനി എന്താ വെച്ചാൽ കുറേ ആളുകൾക്ക് പ്രൈവറ്റിൽ പോകും, കുറേ ആളുകൾ വിദേശത്ത് പോകും, ഇതൊന്നും അല്ലാത്ത ആളുകളുണ്ടാവും. അവർക്ക് പിന്നീട് BDS, BAMS, BHMS, സിദ്ധ, യുനാനി ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസാണ് ഉള്ളത്. BSc അഗ്രികൾച്ചർ, ഫോറസ്ട്രി, ഫിഷറീസ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലാസ്റ്റ് റാങ്കുകൾ നിങ്ങൾക്ക് എങ്ങനെ കിട്ടുമെന്നുള്ള ഏകദേശ ധാരണ, ചിലതൊക്കെ മോപ്പപ്പ് അലോട്ട്മെൻറ്റും ചിലത് മാർക്കോട് കൂടിയിട്ട് ചിലത് സെക്കൻഡ് റാങ്കൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊന്നും മാർക്ക് ആഡ് ചെയ്തിട്ടില്ല. ആഡ് ചെയ്തതിൻ്റെ കാരണം ഏറെക്കുറെ നമ്മുടെ കേരള റാങ്ക് വരാറായിട്ടുണ്ട്. അപ്പോൾ ഏറെക്കുറെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമെന്നുള്ളതുകൊണ്ടാണ്. ഇത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഉണ്ട്, ഉപയോഗപ്പെടുത്തുക. വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, ഉപയോഗപ്പെടുത്തുക. ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജ് വഴിയൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞങ്ങളുടെ ടീം നിങ്ങൾക്ക് അതിനുള്ള പ്രോപ്പറായിട്ടുള്ള മറുപടി നൽകുന്നതാണ്. ഫൈനലി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് പറയാനുള്ളത്, തമിഴ്നാട്ടിൽ MBBS അപ്ലിക്കേഷൻ ക്ഷണിച്ചതുപോലെ തന്നെ അവിടുത്തെ BHMS ആയുർവേദത്തിനൊക്കെ ആവശ്യം കൂടെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അവിടെ ആരെങ്കിലുമൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, തമിഴ്നാട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഹോമിയോ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആയുർവേദം പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ, അവർക്കൊക്കെ അപേക്ഷിക്കാൻ അവസാന സമയമായിട്ടുണ്ട്. താങ്ക് യു.